ഹായ് നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഷോപ്പിങ്ങിന് പോണതാണ് കേട്ടോ. ഷോപ്പിങ്ങിന് പിള്ളേർക്ക് ബുക്കൊക്കെ മേടിക്കാൻ വേണ്ടി പോണതാണ്. അപ്പോൾ ഞാൻ എൻ്റെ പൗഡർ മാത്രം ഇട്ടാണ്ട് റെഡി ആവുന്നത്. അപ്പോൾ ഒരു കുഞ്ഞു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാം. അപ്പോൾ ഞാൻ ബേബി പൗഡറാണ് ഇട്ടത്, ഹിമാലയയുടെ. അതിൻ്റെ കൺമിഷാണ് എടുത്തത്. എൻ്റെ വേറെ കാജൽ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാൻ കൺമിഷ തന്നെയാണ് എടുത്തത്. അപ്പോൾ കണ്ണൊക്കെ എഴുതി കൊടുത്തു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ മസ്കാരക്ക് പോയതും നമ്മൾ കൺമിഷ തന്നെ കേട്ടോ, കൺ പീലിങ്ങൊക്കെ ഇതാക്കി കൊടുത്തത്. അത് കഴിഞ്ഞ് പിന്നെ ഒരു എക്സ്ട്രാ ഇടുന്നത്, ഒരു ലിപ് ബാം മാത്രമുണ്ട് ഞാൻ ഇടുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ റെഡിയാവൽ. പിന്നെ വേറെ പൗഡറൊക്കെ കഴുത്തിൻ്റെ അവിടെയൊക്കെ എടുത്ത് കൊടുത്തു. അത് കഴിഞ്ഞ് പിന്നെ മുടിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്തോ. അത് കഴിഞ്ഞ് ദേ വാച്ചൊക്കെ കിട്ടി. അപ്പോൾ ഒരു കുഞ്ഞു ഗെറ്റ് റെഡി വിത്ത് മീ കേട്ടോ. അപ്പോൾ നമുക്ക് പൗഡറും കൺമിഷൻ മാത്രം ഉണ്ടായാലും മതി, നമുക്ക് നല്ല സുന്ദരിയായിട്ട് റെഡി ആവാം കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് ഈ ലുക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമൻറ്റൊക്കെ ചെയ്യണം കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ അത് ഞാനപ്പോൾ ലിസ്റ്റൊക്കെ എഴുതിയെടുത്തിട്ടാണ് പോയത് ബുക്ക് മേടിക്കാനുള്ളത്. രണ്ട് പേർക്കും മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ രണ്ട് പേർക്കും അവർ ലിസ്റ്റൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു സ്കൂളിൽ നിന്ന്. അപ്പോൾ ഞാനതൊക്കെ എടുത്തിട്ടാണ് ഇറങ്ങിയത്. അത് കഴിഞ്ഞ് അപ്പോൾ ഞങ്ങൾ അതേ പോയി കൊണ്ടിരിക്കണതാണ് കേട്ടോ. അപ്പോൾ അവർ ഓട്ടോയിൽ നിന്ന് ഫോൺ കാണുമ്പോൾ ഞാൻ ചീത്ത പറഞ്ഞതാണ് കേട്ടോ. ചീത്ത പറയാൻ എപ്പോൾ നോക്കിയാലും എവിടെയെങ്കിലും പോകുന്ന സമയത്ത് ഫോൺ കാണുമ്പോഴേക്കും ഞാൻ വഴക്കുറയും കേട്ടോ. അപ്പോൾ രണ്ട് മേടിച്ച് വെച്ചു. എന്നിട്ട് ഞങ്ങൾ ഇവിടെ കൊടുങ്ങല്ലൂരിൽ തന്നെയുണ്ട് ഞാൻ ബുക്കൊക്കെ മേടിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഇപ്പം അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അതിൻ്റെ ഇടയ്ക്ക് പെയിൻ്റ് എന്തോ മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് മേടിക്കാൻ വേണ്ടിയാണ് തുടർന്ന് നിർത്തിയത്. അത് കഴിഞ്ഞ് കൊടുങ്ങല്ലൂർ അമ്പലത്തിൻ്റെ അടുത്താണ് കേട്ടോ ഒരു ബുക്ക് സ്റ്റോൾ ഉള്ളത്. കേരള ബുക്ക് ഹൗസ് എന്നാണ് കേട്ടോ എൻ്റെ പേര്. അപ്പോൾ അവിടെ നിന്നാണ് ഇങ്ങനെ ബുക്കൊക്കെ മേടിച്ചത്. അവിടെ സ്കൂൾ ഐറ്റംസ് എല്ലാം ഉണ്ട്. അപ്പം നമുക്ക് ആ ഒരു കടയിൽ കയറിയാൽ നമുക്ക് എല്ലാ സാധനങ്ങളും മേടിക്കാം. പിന്നെ ബുക്കും പിന്നെ പെൻസിൽ അങ്ങനത്തെ മാത്രം മേടിക്കാനുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ബോക്സ് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അത് കഴിഞ്ഞ വർഷത്തെ ഉണ്ടായതുകൊണ്ട് അത് തന്നെ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അവരോട്. അപ്പോൾ അത് കേടൊന്നും ആയിട്ടില്ല. അപ്പോൾ പിന്നെ അത് തന്നെ ഉപയോഗിച്ചാൽ മതി എന്ന് പറഞ്ഞപ്പോൾ ഒരു സമ്മതിച്ചിരുന്നു. അപ്പോൾ പിന്നെ മേടിച്ചില്ല, അത് ബോക്സ് ഒന്നും മേടിച്ചില്ല. അപ്പോൾ ഞാൻ എൻ്റെ ബുക്കൊക്കെ എടുക്കുന്നുണ്ട്. ഞാൻ തന്നെ ഉണ്ടോ നോക്കിയെടുത്തത്. നല്ല തിരക്കുണ്ടായിരുന്നു. എടുത്ത് കൊടുക്കാൻ ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിലും ഒരുപാട് തിരക്കുള്ളതാണ്. ഇങ്ങനെ നമുക്ക് ഇഷ്ടത്തിന് നമ്മുടെ ബുക്ക് നോക്കിയെടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കിയെടുക്കാം കേട്ടോ, ഒരാളുടെ സഹായം ഇല്ലാണ്ട്. അപ്പം പെട്ടെന്ന് നമുക്ക് നോക്കിയെടുക്കാം. അപ്പം ഞാനങ്ങനെ ഇവർക്ക് 2 ലൈൻ 4 ലൈൻ അങ്ങനെയുള്ള ബുക്കുകളായിരുന്നു വേണ്ടിയിരുന്നത്. അപ്പം ഞാനത് രണ്ട് പേർക്കും എടുത്തു. രണ്ട് പേർക്കും ഒരു 10 15 ബുക്ക് അത്ര ആവശ്യമുള്ളത് മാത്രം മേടിച്ചുള്ളൂ കേട്ടോ. എക്സ്ട്രാ ഒന്നും മേടിച്ചെന്ന് വെച്ചിട്ടില്ല. അപ്പം 100 പേജ് 200 പേജ് അത്രേ വേണ്ടിയുള്ളൂ രണ്ട് പേർക്കും. ഇപ്പോൾ എൻ്റെ മക്കളിൽ ഒരാൾ 1ാം ക്ലാസ്സിലോട്ടും ഒരാൾ 4ാം ക്ലാസ്സിലോട്ടുണ്ട്. ഇളയ മോൻ്റെ പേര് ഇന്നു എന്നാണ് കേട്ടോ വിളിക്കുന്നത് വീട്ടിൽ. രണ്ട് മൂത്താളെ ഇച്ചു എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഇന്നുവാണ് എൻ്റെ ഒപ്പം വന്നിരിക്കുന്നത്. ഇപ്പോൾ അവനിക്ക് ഒരു ബുക്ക് വേണമെന്നും പറഞ്ഞിട്ട് എടുക്കുന്നതാണ് കേട്ടോ. അയൺ മാൻ്റെ ബുക്കാണ് അത് അവനെടുത്തത്. അവനിക്കൊരു ആവശ്യമില്ലാത്ത ബുക്കാണ് കേട്ടോ. അതായത് അവനിക്ക് ആ അയൺ മാൻ്റെ സ്റ്റിക്കർ ആ ഒരു പിക്ചർ എൻ്റെ കണ്ടപ്പോൾ അതുകൊണ്ട് മാത്രം അവനെടുക്കണതാണ് കേട്ടോ ആ ബുക്ക്. അപ്പം ഞാൻ അവനെ കുറച്ച് എടുത്തു കൊടുക്കില്ലെങ്കിൽ പിന്നെ കരച്ചിലാവും. പിന്നെ ഞാനത് മേടിച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് ബുക്ക് കവർ ചെയ്യാനായിട്ടുള്ളതൊക്കെ മേടിച്ചു. അപ്പം ഞാനത് ആകെ 2 എണ്ണമാണ് എടുത്തേക്കണം. എനിക്കറിയില്ല അത് തികയോ ഇല്ലയെന്ന് അറിയില്ല കേട്ടോ. ടെക്സ്റ്റ് ബുക്കും നോട്ട്ബുക്കൊക്കെ കവർ ചെയ്ത് 2 പേരും കൂടി വരുമ്പോഴേക്കും ഞാൻ ഈ 2 എണ്ണം എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇനി വേണമെന്നുണ്ടെങ്കിൽ വന്ന് മേടിക്കാമല്ലോ. അപ്പോൾ ഞാനത് മാത്രം എടുത്തു. പിന്നെ പെൻസിലൊക്കെ ഉണ്ടോ നോക്കിയത്. അപ്പോൾ എനിക്ക് പെൻസിൽ കിട്ടി നോക്കിയപ്പോൾ കണ്ടില്ലായിരുന്നു ഞാൻ. പിന്നെ റബ്ബറൊക്കെ എടുത്തു. 2 റബ്ബർ ഓരോരുത്തർക്കും ഓരോന്നേ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഒരുപാട് മേടിച്ച് വെക്കുമ്പോൾ ഇവരെ കൊണ്ടുപോയി ഓരോ ദിവസം ഓരോ റബ്ബർ കൊണ്ട് കളയലാണ്. പിന്നെ അങ്ങനെ ആവശ്യത്തിന് മാത്രം എടുത്ത് മേടിച്ച് കൊടുത്തിട്ടുള്ളൂ. അതേപോലെ സ്കെയിൽ എടുക്കണം കേട്ടോ. ഞാൻ നല്ല നോർമൽ സ്കെയിലാണ് ഞാൻ എടുത്തു കൊടുത്തത്. പക്ഷേ എനിക്കത് പറ്റില്ല. വേറെ എന്തോ ഗെയിം കളിക്കണ സ്കെയിലോ അങ്ങനെ എന്തോ ഉണ്ടെന്നും പറഞ്ഞിട്ട് അതാണ് എടുത്ത് കൊടുത്തത് അവൻ. രണ്ട് പേർക്കും അപ്പോൾ ഞാൻ സെയിം അതേപോലത്തെ തന്നെ എടുത്തു. ഒരാൾക്ക് എടുത്തു കഴിഞ്ഞാൽ മറ്റേ ആൾ വഴക്കം. അപ്പോൾ രണ്ട് പേർക്ക് ഒരേപോലെ എടുത്തെടുത്തു. അതേപോലെ നെയിം സ്ലിപ്പ് നോക്കണമെന്നാണ്. ഞാൻ സാധാരണ നെയിം സ്ലിപ്പൊക്കെയാണ് നോക്കിയെടുത്തത് കേട്ടോ. അപ്പോൾ അവനിക്കത് പറ്റില്ല. അവനിക്കിഷ്ടമുള്ളത് സൂപ്പർ ഹീറോയിൻ്റെ ഹീറോസുള്ള നെയിം സ്ലിപ്പാണ് വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് നോക്കിയെടുക്കണതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നോക്കി കിട്ടിയത് ഞങ്ങൾക്ക് സ്പൈഡർമാൻ്റെ ആണ്. ആൾ അയൺമാൻ്റെ ഉണ്ടോ എല്ലാം നോക്കുന്നത്. ബാഗ്, സ്റ്റിക്കർ, ബോക്സ്, എല്ലാം അയൺമാൻ്റെ ഉണ്ടോ നോക്കണം. അപ്പോൾ ഈ അയൺമാൻ്റെ ഇതൊന്നും കിട്ടാത്ത കാരണം സ്പൈഡർമാനെ വെച്ചാണ് ഇപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത് ആൾ. അപ്പോൾ അതെല്ലാം എടുത്തു. പിന്നെ ബില്ല് ചെയ്തു. ബില്ല് ചെയ്യുന്ന സമയത്താണ് പെൻസിലും മേടിച്ചിട്ടില്ലാന്ന് ഓർത്തത്. അപ്പോൾ ഞാൻ വേഗം പെൻസിലും മേടിച്ചു കൊടുത്തു. അപ്പം പെൻസിൽ ഒരു പാക്കറ്റ് പെൻസിലാണ് കേട്ടോ മേടിച്ചത്.
അപ്പോൾ രണ്ടുപേർക്കും കൂടി അത് മതി. പേന വേണ്ടവർക്ക് പെൻസിലാണ്. അപ്പോൾ അതൊക്കെ ബില്ല് ചെയ്തു. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി, അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും കയറിയപ്പോൾ നല്ല വെട്ടമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. വൈകുന്നേരം ആ സമയം നല്ല വെട്ടമൊക്കെ ഉണ്ടായിരുന്നു കയറുന്ന സമയത്ത്. അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോഴാണ് നല്ലോണം ഇരുട്ടായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വേഗം വീട്ടിലോട്ട് പോകാൻ വേണ്ടി നിൽക്കുന്നതാണ്. പിന്നെ പച്ചക്കറി മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ പച്ചക്കറി മേടിച്ചു, സവാളയും തക്കാളിയൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മേടിച്ച് നേരെ വീട്ടിലോട്ട് പോയി. അപ്പോൾ ഇത്ര ഉള്ളിട്ടൊരു കുഞ്ഞ് വീഡിയോ. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യാം കേട്ടോ. അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട്.